സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി എക്സാം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കുറച്ച് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം നിലവിൽ വന്നിട്ടുള്ള റിസൾട്ടുകളുടെ റീവാലുവേഷൻ സ്ക്രൂട്ടിനി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ആൻഡ് റീവാലുവേഷൻ സ്ക്രൂട്ടിനി എന്താണെന്ന് അറിയാത്ത പല വിദ്യാർത്ഥികളുമുണ്ട്, ഇപ്പോഴും അറിയാത്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പം നിങ്ങൾക്ക് റീവാലുവേഷൻ സ്ക്രൂട്ടിനി എന്തെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പ്ലേ ലിസ്റ്റിനകത്ത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ സ്ക്രൂട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫീസ് എങ്ങനെയാണ്, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം അതിൽ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് അതിൽ പ്ലേ ലിസ്റ്റിൽ, കാരണം കേരള യൂണിവേഴ്സിറ്റി മൊത്തം അപ്ഡേറ്റ് അതിലുണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ സെർച്ചിൽ പോയിട്ട് റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി AS മീഡിയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീവാലുവേഷൻ പ്രൊസീജിയർ AS മീഡിയ, സ്ക്രൂട്ടിനി പ്രൊസീജിയർ AS മീഡിയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിളായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിലവിൽ വന്നിട്ടുള്ള എല്ലാ കോഴ്സുകളും, ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, BA ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, BSc ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, BSc എൻവയോൺമെൻറ്റൽ സയൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, BCOM കൊമേഴ്സ് ടാക്സ് പ്രൊസീജിയേഴ്സ് ക്ലാസ് അങ്ങനെയുള്ള ഇത് എല്ലാം, അതായത് CBCHS, BCA, ദെൻ BCOM, ഇവയുടെ എല്ലാം തന്നെ BA, BSc, BCOM, BSW, BPA ഇവിടെ എല്ലാം തന്നെ റിസൾട്ടുകൾ വന്നിട്ടുള്ളതിൻ്റെ റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് March 12 വരെയാണ്. ഓക്കെ, 2024 March 12 വരെ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈം പീരീഡ് റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി കൊടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുക, മറ്റുള്ള സ്റ്റുഡൻസിലേക്കും ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഷെയർ ചെയ്യണമെന്നല്ല, പക്ഷേ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ എല്ലാവർക്കും ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ടാസ്ക് നിങ്ങൾ തരെയും. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്.